ഹലോ ഹായ് എന്താ പരിപാടി? ചുമ്മാ ഇരിക്കുന്നു. നീയോ? ഞാനും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഐ ലവ് യു. ഐ ലവ് യു ടു. ടു ലേറ്റ്. എന്ത്? 11:45 എവിടായിരുന്നു? ഒരുപാട് കഥകൾ കേട്ട് കേട്ട് പ്രേമത്തോട് ഇപ്പോൾ ഒരു വെറുപ്പാണ്. പല എക്സാംസ് നടക്കുന്ന ഒരു ഹാളില് മുന്നിലിരിക്കുന്ന ആൾ എഴുതുന്നതാണ് നമ്മളും എഴുതേണ്ടതെന്ന് വിശ്വസിച്ച് നോക്കി എഴുതിയാൽ ചിലപ്പോ തോക്ക തന്നെ ചെയ്യും. കാരണം അവരുടെ പേപ്പറിലുള്ളത് നമുക്ക് ആവശ്യമുള്ളതാവില്ല. ഇതിന്റെ അകത്തേക്ക് വരുമ്പോ എന്നോട് ചോദിച്ചിട്ട് വേണം കേട്ടാ. ശരി ശരി, എടുക്കണ്ട. കൈനീട്ടെടുക്ക്. കൈനീട്ടല്ല, നീ എന്റെ കൈക്ക് മേടിക്ക. എന്റെ അമ്മാവ പൂത്തുപോലെ വളർന്നല്ലേ ഇവള്. ഇതിനെ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ചൂടെ? എന്റെ പിന്നാലെ ഇങ്ങനെ രാവണ രാവണ വിളിച്ചു വരുന്നത്. ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, രാവണ എന്ന് വിളിച്ച് ഇനി എന്റെ പിന്നാലെ വരുന്നു. എല്ലാരും വിളിക്കാൻ ഇച്ഛായത് വിളിക്കുക. എന്ത്? ഞാൻ നിന്നെ ഞാനിപ്പോ അങ്ങോട്ട് കെട്ടും. അതിലും നല്ലത് ഞാന് കെട്ടാതെ മുടിഞ്ഞു ഇവിടെ ഇരിക്കണതാ. ഗൂഗിളിലേക്ക് കയറി വരണ. അവിടെ നിന്നോ അമ്മ അതിനേക്ക് കുരിപ്പിൽ ഞാൻ കൊല്ലു. നീ നല്ല കാശേ തന്നോടേ. കാശ് കൊണ്ടുവന്നേ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നീ കാശ് കടം കൊടുത്തു തുടങ്ങിയോ? കാശ് കടം കൊടുത്തല്ല, കടം ചോദിക്കണതാ. കളി മാറി, കഥ മാറി, തല പര സ്ഥലം മാറി, പരി ഇന്ന് പണം ആയി, കവർച്ചയിൽ തരം ആയി, ചിരിച്ചങ്ങ് കളപ്പായി, ഇത് പിടി വലിപ്പായി, ചികിത്സയിൽ മരുന്നായി, കിളി എന്റെ പരുമ്പായി, കിളി കിളി. ലോകത്ത് രണ്ടു തരം ഭാര്യമാരുണ്ട്. ഒന്ന്, അവർ വെറും നിഷ്കളങ്കരായിരിക്കും. ഭർത്താവ് ദേഷ്യം പിടിച്ചാലും അവരൊന്നും തിരിച്ചു പറയില്ല. ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടായി കൊടുക്കും. ഭർത്താവിന്റെ എന്ത് ആഗ്രഹമാണോ അതേ ആഗ്രഹമായിരിക്കും ഈ ഭാര്യക്കും. ഭർത്താവിനോട് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഭാര്യ, നമ്മുടെ ഭാര്യമാർ തന്നെ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം. ഒരാളെ തെറ്റിച്ചുകൊടുക്കുമ്പോഴത്തേക്കും ഒരു സുഖം, തമ്മിലടിക്കുന്ന ഒരു സുഖം. എന്റെ സുഖം നിനക്ക് സുഖമാണോ? പണക്കാരനായ ഒരാളെ കെട്ടിയത് കൊണ്ട് ഭയങ്കര സുഖാടാ. ഒന്നും കൊടുക്കാതെ അച്ഛൻ എന്നെ ഇവർക്ക് കെട്ടിച്ചെടുത്ത്. അതുകൊണ്ട് നല്ല സുഖം. ഇടയ്ക്ക് തോന്നും പ്രേമിച്ചതിന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയാ മതിയായിരുന്നു. സാരല്ലടാ, ഇതായിരിക്കും എന്റെ വീതി. പണക്കാരുടെ കയ്യിലെ കാശും കണ്ടു മോഹിച്ച് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിയാ എന്ന് നമുക്കൊരു പട്ടിയുടെ വില ഉണ്ടാവും. ചേച്ചി വെക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ലൂഡോ കളിക്കുന്നുണ്ടോ നീ? എന്നാ ചെറുക്കന്റെ പേര്? ഇറ്റലി. നാടോ ഇറ്റലി? ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത്? നെറ്റില്. ആ നാരങ്ങ എവിടെയാ? ആ കിറ്റില്. അപ്പൊ ചെറുക്കൻ കിറ്റിലാണ്? കിറ്റിലല്ല, ഇറ്റലി. അപ്പൊ പിന്നെ കിറ്റിലാരാണോ? കിറ്റില് നാരങ്ങയാണല്ലോ.